ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ അനുഭവങ്ങൾ പല മനുഷ്യരിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു ഓരോ മനുഷ്യർക്കും ഓരോ തരം അനുഭവങ്ങളുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ അനുഭവങ്ങളുണ്ട് സാധാരണക്കാരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം എപ്പോഴും ഇവിടെ പുതുപ്പള്ളിയിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി യാത്ര ചെയ്തിരുന്ന വണ്ടിയുടെ സാരഥി ഷാജി എന്നോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉള്ള മനുഷ്യനാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനൊപ്പം ഒരു അനുഭവങ്ങളുടെ ഒരുപാട് കഥകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക താങ്കളെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ യാത്രകളിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രീതികളൊക്കെ എങ്ങനെയാണ് ഭക്ഷണ ക്രമങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് അത് അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു ഒരു തൊണ്ടുപേപ്പുറ ഇങ്ങനെ ഒരു കുറിപ്പുകൾ തരും അത് അത് വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ യാത്ര ചെയ്യുന്ന യാത്രക്കകത്ത് ഭക്ഷണത്തിന് മാത്രം സമയമില്ല ഭക്ഷണം നമ്മുടെ വാഹനത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തേലും കഴിക്കാൻ പറ്റിയെങ്കിൽ കഴിക്കാം അല്ലാതെ ഒരു നിർത്തിയുള്ള ഭക്ഷണം സാധാരണഗതിയിൽ ഉണ്ടാകത്തില്ല പിന്നെ വല്ല ബൈ ചാൻസിൽ എവിടെന്നേലും ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയെങ്കിലേ ഉള്ളൂ ഈ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ ഈ ആഡംബരങ്ങളോട് ഏതാണ്ട് പൂർണ്ണമായും അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥതയാണ് ആഡംബരം എന്ന് കേട്ടാൽ ജാഗ്രത വാഹനവുമായി ബന്ധപ്പെട്ടൊരു ഉണ്ട് അത് എന്താണത് അദ്ദേഹത്തിന് വാഹ വാഹനം എന്ന് പറയുമ്പം വളരെ കൂടിയ വാഹനത്തെ യാത്ര ചെയ്യുന്നത് അദ്ദേഹം ഭയങ്കര അസ്വസ്ഥനാകും നമ്മളെ ഈ ഒരു പ്രാവശ്യം ഒരാളൊരു അങ്ങനെ ഒരു വാഹനവുമായി വന്നു ആ വാഹനത്തിൽ കയറാൻ ചെന്നപ്പോഴാണ് സാറിന് മനസ്സിലാകുന്ന ഇത്രയും വലിയ വാഹനമാണ് ഇത് ഈ വാഹനത്തെ എല്ലാവരും നോക്കുന്ന കണ്ടപ്പം അതെങ്ങനെ അദ്ദേഹം അദ്ദേഹം വാഹനത്തിന്റെ ഇതൊക്കെ അദ്ദേഹത്തിന് അറിയുമോ എങ്ങനെയാണ് അതിൻ്റെ ഇത് അല്ല അതൊക്കെ സാറിന് എന്തും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അത് അതിന് അങ്ങനെയുള്ള ആക്ഷനുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ വില കൂടിയതാണ് അങ്ങനെയൊക്കെയുള്ളത് തിരിച്ചറിയോ എങ്ങനെയാണത് അത് അതൊക്കെ സാറിന് കാണുമ്പം തന്നെ അറിയാൻ പറ്റും എന്താണ് അന്നേരം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് അതിൽ അസ്വസ്ഥനായി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഒരു വലിയ വാഹനമാണ് വില കൂടിയ വാഹനമാണ് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടായി വലിയ വാഹനത്തെ യാത്ര ചെയ്യാൻ സാറിന് വലിയ വാഹനം ആയിട്ട് വന്നിട്ട് സാറിനെ ക്ഷണിക്കുന്ന സമയങ്ങളിൽ സാറിന് അതൊരു അസ്വസ്ഥനാവും സാറ് എത്ര വലിയ ആളാണേലും നില നമ്മുടെ വാഹനത്തിലേക്ക് കയറിക്കൂ എന്നുള്ള ഒരു നിലപാടെടുക്കും ഈ മറ്റൊരു കാര്യം ഭക്ഷണ ക്രമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ചിലപ്പോൾ നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചില ഇഷ്ടങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടോ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ രസകരമായി തന്നെ സാറ് അങ്ങനെയാണ് എന്താണത് അനുഭവങ്ങളും എല്ലാം ഉണ്ടോ അങ്ങനെ അതായത് ഒരു ഒരു ദിവസം ഇങ്ങനെ ഒത്തിരി പ്രോഗ്രാം ഉണ്ടായിരുന്ന ഒരു ദിവസം ഞങ്ങളൊരു നാല് നാല് നാലരയായപ്പം പാമ്പാടിയിലൊരു സ്ഥലത്ത് ഒരു ചെറിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം അവിടുന്ന് പാമ്പാടി നിന്ന് പിന്നെ പുതുപ്പള്ളി വരണം പുതുപ്പള്ളിന്ന് നേരെ എറണാകുളം ഇതാണ് അടുത്ത റൂട്ട് അങ്ങനെ ഇരുന്നുകൊണ്ടപ്പം ഞങ്ങൾ ഒന്ന് ഞാനും നമ്മുടെ ഗൺമാൻ ശ്രീകുമാറോടെ സംസാരിച്ചു നമുക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാം പുതുപ്പള്ളി ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കാൻ സമയം കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് തപ്പി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ കണ്ടത് അവിടെ ഒരു ഷാപ്പാണ് ഞങ്ങൾ നേരെ ആ ഷാപ്പിൽ കയറി ഞങ്ങൾ ആഹാരം കഴിച്ചു പക്ഷേ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ സാറിനുള്ള ഫുഡ് പുതുപ്പള്ളിയിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തായിരുന്നു ഞങ്ങൾ കഴിച്ചു തിരിച്ച് വണ്ടിയെ കയറി ഞങ്ങൾ പറഞ്ഞു ഇതാരും അറിയണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ കഴിച്ചു വണ്ടിയെ കയറി പുതു അവിടുന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ പുതുപ്പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എനിക്ക് ഒന്നും വേണ്ട അല്ലെങ്കിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ വളരെ ഈ ഞങ്ങൾ കുറച്ച് നേരം ഇത് പറയാതിരുന്നു അത് കഴിഞ്ഞാൽ അവസാനം ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ കഴിച്ചു അന്നേരം സാറ് ചോദിച്ചു എവിടെ നിന്നാണ് കഴിച്ചത് അവിടെ അതിന് ഹോട്ടലുള്ള സ്ഥലമല്ലല്ലോ അവിടെ ഭക്ഷണം നിങ്ങൾ സാറിൻ്റെ കണക്ക് കൂട്ടലിൽ അവിടെ ഒരു ഹോട്ടലില്ല ആ പ്രദേശത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇല്ല എന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞു അവസാനം ഞങ്ങൾ പറയേണ്ടി വന്നു ഞങ്ങൾ ഇന്നടത്ത് നിന്നാണ് കഴിച്ചത് ഷാപ്പിന്നാണ് കഴിച്ചത് എന്ന് പറഞ്ഞു ഷാപ്പിന്നാണ് കഴിച്ചത് എന്ന് പറയേണ്ടി വന്നു എന്നിട്ട് സാറ് വളരെ ദയനീയമായി ഞാനോട് ഞങ്ങളോട് ചോദിച്ചു അത് കപ്പയില്ലാഞ്ഞ ഷാപ്പ് എവിടെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം സാറിന് ഒരു കപ്പയും കൂടെ വാങ്ങിക്കാമായിരുന്നല്ലോ എന്നാണ് ചോദിച്ചത് അല്ല സാർ ഞങ്ങൾ പുതുപ്പള്ളിയിൽ ഞങ്ങൾ സാറിനുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും സാറ് ആ കപ്പയിൽ നിന്ന് ഞങ്ങൾ വിടാൻ തയ്യാറല്ലായിരുന്നു അന്നേരം അത് വാങ്ങിക്കാഞ്ഞലുള്ള ഒരു സാറിന്റെ മുഖത്തുനിന്ന് നമുക്ക് അറിയാം ഈ കപ്പയും മീൻകറിയും ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു അത് വീട്ടിൽ നിന്ന് കിട്ടിയാൽ അത് ഭയങ്കര സന്തോഷമാണെന്നുള്ളതാണ് പൊതുവേ അതെ 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 അതായത് സമയം സാറിന് ഫുഡ് കിട്ടുന്നതിലല്ല കഴിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് ഈ ഒരുപാട് അടുത്ത് ചേരുമ്പം സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണമൊക്കെ ഒരുക്കിയായിരിക്കും സ്വീകരിക്കുക അപ്പം അവിടെയൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക ഈ സാറ് മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രി അല്ലാതെ അല്ലാതെ വന്നപ്പോഴാണ് ഞാൻ സാറിനോടൊപ്പം ഇത്ര സജീവമായി കൂടുന്നത് പക്ഷേ എനിക്കൊരിക്കലും മുഖ്യമന്ത്രി അല്ലാത്ത ഉമ്മൻചാണ്ടിക്ക് എവിടെയെങ്കിലും ഒരു കുറവുണ്ടായിട്ട് തോന്നിയിട്ടില്ല അത് പ്രത്യേകിച്ച് നമ്മളീ മലബാർ മേഖലയിൽ ചെല്ലുമ്പോൾ സാറിന് സാറിൻ്റെ ഭക്ഷണം അവർ വളരെ വളരെ വിപുലമായ ഭക്ഷണ ഭക്ഷണം കൊണ്ടാണ് സാറിനെ സ്വീകരിക്കുന്നത് സാറിനെ ഈ ഭക്ഷണങ്ങൾ ഒത്തിരി കൂടുതൽ കാണുമ്പോൾ സാർ വളരെ അസ്വസ്ഥനാകും സാറിന് ഭക്ഷണങ്ങള് വേസ്റ്റ് ആകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതാണ് സാറിന്റെ ഒരു രീതി അപ്പൊ അത് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാ ഇറങ്ങുക എന്നുള്ളതാ ഈ മറ്റൊന്ന് യാത്രകളിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവല്ലോ കേട്ടൊരു കഥ ഈ കൊറേ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഈ പോലീസുകാരുടെ ഇടപെടലൊക്കെ കാണുമ്പോൾ കൗതുകത്തോടെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവം അതെന്തായിരുന്നു അതായത് എനിക്ക് മനസ്സിലാകുന്ന സാറിന് ഒരു ഉമ്മൻചാണ്ടി മുഖ്യ മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സാറിന് പൈലറ്റും എപ്പോൾ വേണേലും പൈലറ്റ് ഉള്ളതാണ് പക്ഷെ അദ്ദേഹം പൈലറ്റ് വാഹനങ്ങൾ അദ്ദേഹം ഉപയോഗിക്കാറില്ല അത് നമ്മൾ വളരെ തിരക്ക് പിടിച്ചു പോകുന്ന സമയങ്ങളിൽ പോലും സാർ അതൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ സാറ് സമ്മതിക്കത്തില്ല പക്ഷെങ്കിൽ സാറ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അതായത് ആദ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആദ്യം മാറുന്ന സമയത്ത് സാർ സാറ് ചോദിക്കാറുണ്ട് ഇവിടു കോട്ടയം ടൗണിൽ ഈ പോലീസുകാർ നമ്മളെ എങ്ങനെ നമുക്ക് ഇത്രയും ട്രാഫിക് ക്ലിയറായി കിട്ടും ഞാൻ സാറിനോട് വളരെ ഇതായിട്ട് പറയാറുണ്ട് സാർ ആ സമയങ്ങളിൽ അതായത് ഭരണം മാറിയ സമയങ്ങളിൽ സാർ ട്രാഫിക്കിൽ നിൽക്കുന്ന മുഴുവൻ നമ്മുടെ പോലീസുകാരാണ് നമ്മുടെ അസോസിയേഷനിൽപ്പെട്ട ആൾക്കാരാണ് അവർ എന്നാ മറ്റ് വാ സാറിൻ്റെ വണ്ടി കണ്ടാൽ അവർ മുഖ്യമന്ത്രി അല്ലാത്ത സാറിൻ്റെ വണ്ടി കണ്ടാൽ അവര് വളരെ താല്പര്യത്തോടെ കിടത്തിവിടുന്നില്ല എങ്ങനെയാണ് ഇത് സാറിന് ആ പോലീസുകാരെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ പറ സാർ നമ്മുടെ ആൾക്കാരാണ് നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ് സാറിന്റെ ആൾക്കാരാണ് ആ അവര് വളരെ നമ്മളെ വളരെ കെയർഫുൾ ആയിട്ട് ഈ വേറൊന്ന് ഈ കുറിച്ച് പറയുമ്പോൾ താങ്കൾ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച ഒരാളാണ് എന്താണ് ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവ് ഏത് തരത്തിലാണ് പുതുപ്പള്ളിക്ക് നൽകിയ സംഭാവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് താങ്കൾ പറയുക പുതുപ്പള്ളി മണ്ഡലത്തിലെ ഏകദേശം മുക്കും മൂല എല്ലാം നമ്മൾ യാത്ര ചെയ്യുന്നതാണ് അതായത് ഒരു ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ സാറിന് എട്ട് പഞ്ചായത്തിൽ പോകുന്നതാണ് സാറിന് ഏറ്റവും തൃപ്തി എട്ട് പഞ്ചായത്തിലെ പരിപാടികളിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് സാറിൻ്റെ തൃപ്തി പുതുപ്പള്ളി മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിൽ ഞാൻ നോക്കിയിട്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അമ്പത് കൊല്ലം കൊണ്ട് ചെയ്തത് ഞാനുൾപ്പെടെ ഉള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് വികസനം കൊണ്ടുവന്നതാണ് ഞാൻ കണ്ട ഉമ്മൻചാണ്ടി വീടുകളിലേക്ക് വികസനം എന്ന് വെച്ചാൽ എന്താണ് വീടുകളിലേക്ക് വികസനം എന്ന് പറഞ്ഞാൽ അതായത് ഇരുപത്തിയെട്ട് കൊല്ലം മുമ്പ് എനിക്ക് എം ആർ എഫിൽ സാർ ജോലി വാങ്ങിച്ചു തന്നു അതുപോലെ തന്നെ ഇവിടെ ട്രാക്കോ കൈവിള് കുണ്ട്രക്കല്ല് നമ്മുടെ ഇ എച്ച് ആർ ഡി അങ്ങനെ ഒത്തിരി 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 സ്ഥാപനങ്ങളിൽ പ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഉമ്മൻചാണ്ടി ജോലി വാങ്ങിച്ചു കൊടുത്ത ആൾക്കാർ ആൾക്കാരുടെ ഒരു കണക്കെടുത്താൽ പക്ഷെങ്കിൽ ആ കണക്ക് സാറിൻ്റെ കയ്യിൽ പോലും ഇല്ല സാർ ആ കണക്ക് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് വീടുകളിലേക്കാണ് അദ്ദേഹം അതായത് ഇവിടെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അങ്ങനെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അല്ലെ അതെ ഇവിടുത്തെ എന്നാ സാധാരണക്കാരുടെ വീടുകളിൽ തീ പവയുക എന്നുള്ളതാണ് അദ്ദേഹം കണ്ട ആദ്യ വികസനം എന്തായാലും ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിന് പങ്കുവെക്കാൻ പറഞ്ഞാൽ തീരാത്തതാണ് അത് കേവലം ഒരാളുടെ മാത്രം അനുഭവമല്ല ഇങ്ങനെ ഒരുപാട് പേർ ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റിൻ പുതുപ്പള്ളി